കോവിഡ് ആശങ്ക വിട്ടുമാറിയില്ലെങ്കിലും കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം ഒരു വശത്ത് പുരോഗമിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുനിൽ അറോറയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ വിലയിരുത്തി വരികയാണ്. തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായും രാഷ്ട്രീയ കക്ഷികളുമായും പോലീസ് ഉദ്യോഗസ്ഥരുമായുമാണ് ചർച്ച നടത്തുന്നത്. ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒറ്റഘട്ടമായി തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടുള്ളത്. റംസാനും വിഷുവിനും മുൻപായി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് LDF UDF മുന്നണികൾ നിർദ്ദേശിച്ചു. അതേസമയം മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്നാണ് BJP നിർദ്ദേശം. കലാശക്കൊട്ട് വേണമെന്ന അഭിപ്രായവും മിക്ക രാഷ്ട്രീയ പാർട്ടികളും കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് April 8-12 ഇടയിൽ നടത്തണമെന്നും വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് ഒഴിവാക്കണമെന്നും 7 മണി മുതൽ 5 മണി വരെ മതി തെരഞ്ഞെടുപ്പ് സമയമെന്നും കോൺഗ്രസ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. അതേസമയം April 8-12 ഇടയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്ന ആവശ്യം ആവർത്തിച്ച മുസ്ലിം ലീഗ് മലപ്പുറം പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പും ഇതിനോടൊപ്പം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതിനിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചയിൽ ജോസഫ് വിഭാഗത്തെ ക്ഷണിച്ചില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ കക്ഷികളും നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് ഘട്ടങ്ങളും തീയതികളും നിശ്ചയിക്കുക. മറ്റു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക. തിങ്കളാഴ്ച രാവിലെ കമ്മീഷൻ ഡൽഹിയിലേക്ക് മടങ്ങും. ഇതിനു മുന്നോടിയായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായും SPമാരുമായും സുരക്ഷാ തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏജൻസിയുമായും കമ്മീഷൻ ചർച്ച നടത്തും. ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി എന്നിവരുമായും ചർച്ച നടത്തുന്നുണ്ട്. മൺസൂൺ തുടങ്ങുന്നതിന് മുൻപായി മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്നാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് BJP നേതാവ് ജോർജ് കുര്യൻ പറഞ്ഞു. ഇതിനിടെ സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആശങ്ക പ്രകടിപ്പിച്ചു. അടുത്ത ആഴ്ചയോടെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നാണ് സൂചന. സുനിൽ അറോറ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുശീൽ ചന്ദ്ര, രാജീവ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംസ്ഥാനത്തുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുമായും പോലീസ് നോഡൽ ഓഫീസർമാരുമായും കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തി.